ഞാൻ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ രാജഗിരി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭവം തലവനായിട്ട് ഈയിടെ ചാർജ് എടുത്തു നാൽപ്പത്തിയഞ്ച് വർഷത്തോളമായി ഗ്യാസ്ട്രോ എൻട്രോളജി കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് ഇന്ന് കുടലിനെ സാരമായി ബാധിക്കുന്ന രോഗത്തെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് അഥവാ ഐ ബി ഡി എന്നറിയപ്പെടുന്ന രോഗം ഐ ബി എസ് എന്നറിയപ്പെടുന്ന ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഒരുപക്ഷെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും സിൻഡ്രോം എന്ന് വെച്ചാൽ രോഗമല്ല രോഗാവസ്ഥയാണ് ഡിസീസാണ് രോഗം സിൻഡ്രോം രോഗാവസ്ഥയാണ് അപ്പോൾ ഐ ബി എസ് അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം കൂടുതലും മാനസിക പിരിമുറുക്കം കൊണ്ട് കുടലിൻ്റെ താളം തെറ്റുന്ന ഒരു രോഗാവസ്ഥയാണ് സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ് അതും ഐ ബി ഡിയും ഐ ബി എസും ഐ ബി ഡിയും തമ്മിൽ കൺഫ്യൂസ് ചെയ്യാതിരിക്കാനാണ് ഞാൻ ഐ ബി എസിനെ പറ്റി ആദ്യമായിട്ട് പറഞ്ഞത് നമ്മളുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ഐ ബി ഡി അഥവാ ഇറിറ്റബിൾ ഇറി ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസാണ് അതിൽ തന്നെ രണ്ട് രോഗങ്ങളുണ്ട് വൻകുടലിനെ മാത്രം ബാധിക്കുന്ന അൾസറേറ്റീവ് കൊളൈറ്റിസ് ആണ് ഒന്നാമത്തേത് സെഞ്ചുറീസായിട്ട് എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യയിലുൾപ്പെടെ നേരത്തെ തന്നെ അറിയപ്പെട്ടിരുന്ന രോഗമാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ് അതിൻ്റെ മുഴുവൻ പേര് വൈദ്യശാസ്ത്രത്തിൽ പറയുന്നത് ഇഡിയോപ്പതിക്ക് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്നാണ് ഇഡിയോപ്പതിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കാരണം മനസ്സിലാകാത്ത ഒരു രോഗമെന്നാണ് അപ്പോൾ ഈ പറയുന്ന അൾസറേറ്റീവ് കൊളൈറ്റിസും രണ്ടാമത്തെ രോഗമായ ക്രോൺസ് ഡിസീസും നമുക്ക് കാരണം കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഡിസീസസ് ഓഫ് അൺനോൺ കോസാണ് അതിൻ്റെ അർത്ഥം ഈ രോഗം ഐ ബി ഡി നമുക്ക് ഇന്നത്തെ വൈദ്യശാസ്ത്രത്തിൻ്റെ അറിവനുസരിച്ച് ചികിത്സിച്ച് ഭേദപ്പെടുത്താന് സാധ്യതയില്ല ഒരു രോഗത്തിൻ്റെ കാരണം അറിയുവാൻ പാടില്ലെങ്കിൽ നമുക്കത് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ സാധിക്കില്ല പക്ഷേ അങ്ങനെയുള്ള രോഗങ്ങളും വൈദ്യശാസ്ത്രം ചികിത്സിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഡയബറ്റിസ് പ്രമേഹം പ്രമേഹത്തിൻ്റെ കാരണം നമുക്കറിഞ്ഞുകൂടാ ലോകത്തിൽ ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാർക്ക് പ്രമേഹമുണ്ട് ചികിത്സയില്ല എന്ന് നമ്മൾ പറയില്ല ചികിത്സയുണ്ട് ജീവിതകാലം മുഴുവൻ ഈ മരുന്നുകൾ കഴിച്ച് ഇത് കൺട്രോൾ ചെയ്ത് വെക്കാം എന്ന് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ചികിത്സ ചെയ്താൽ ഭംഗിയായി കൺട്രോൾ ചെയ്യാവുന്ന രോഗങ്ങളാണ് അൾസറേറ്റീവ് അൾസറേറ്റീവ്ലൈറ്റിസും ക്രോൺസ് ഡിസീസും ക്രോൺസ് ഡിസീസ് എന്ന പേര് വരാൻ കാരണം ബർണാൾഡ് ക്രോൺ എന്ന അമേരിക്കൻ ഡോക്ടർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കണ്ടുപിടിച്ച ഈ രോഗത്തിന് കാരണം കണ്ടുപിടിക്കാത്ത പിടിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിട്ടിരിക്കുകയാണ് ക്രോൺസ് ഡിസീസ് എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ചാൽ ക്രോൺസ് എന്ന പേര് മാറും ഇതിനു മുമ്പ് കോക്സ് ഡിസീസ് എന്ന് പറയുന്ന ഒരു രോഗം ജർമ്മൻ സയൻറ്റിസ്റ്റായിരുന്ന ഡോക്ടറായിരുന്ന റോബർട്ട് കോക്സ് കണ്ടുപിടിച്ച രോഗം പിന്നീട് ട്യൂബർകുലോസിസ് എന്നറിയപ്പെട്ടു കാരണം ടി ബി അണുക്കളെ കണ്ടുപിടിച്ചു ഇപ്പോൾ നമ്മൾ കോക്സ് ഡിസീസ് എന്ന് പറയാറില്ല അതിന് ടി ബി അഥവാ ട്യൂബക്ലോസിസ് എന്നാണ് പറയുന്നത് പക്ഷേ എൺപത്തിയെട്ട് വർഷമായിട്ടും ഈ ബർണാഡ് ക്രോണിൻ്റെ പേര് വൈദ്യശാസ്ത്രത്തിൽ നിന്നും മാറ്റാൻ പറ്റിയിട്ടില്ല കാരണം കാരണം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും ഇതിന് ചികിത്സയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അൾസറേറ്റീവ് ക്ലൈറ്റീസ് വളരെ വർഷങ്ങളായിട്ട് ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലും അറിയപ്പെട്ടിരുന്നതാണ് പക്ഷേ ക്രോൺസ് ഡിസീസ് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഇല്ല അല്ലെങ്കിൽ തേർഡ് വേൾഡ് കൺട്രീസിൽ വികസന രാജ്യങ്ങളിലോ അല്ലെങ്കിൽ അവികസിത രാജ്യങ്ങളിലോ ഇല്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു രോഗമായിരുന്നു കാരണം ഇത് കൂടുതൽ കണ്ടു വന്നിരുന്നത് വികസ്വര വികസിത രാജ്യങ്ങളിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കൊച്ചിയിൽ എൻ്റെ നേതൃത്വത്തിലുള്ള ഗ്യാസ്ട്രോളജി ഗ്രൂപ്പാണ് ഇന്ത്യയിൽ ക്രോൺസ് ഡിസീസ് ഉണ്ടെന്ന് വ്യക്തമായി തെളിയിച്ചത് ഇരുപത്തിയാറ് രോഗികൾ ഈ ട്യൂബർ ക്യുലോസിസും നമുക്ക് ക്രോൺസിനെ പോലെ കുടലിനെ ബാധിക്കുന്നതാണ് അത്തരം ഇരുപത്തിയാറ് രോഗികളിൽ നമ്മൾ ചീബർ ചീ ബിയുടെ ട്രീറ്റ്മെൻറ്റ് കൃത്യമായി കൊടുത്തിട്ടും ഒരു വർഷം കഴിഞ്ഞിട്ടും അവർക്ക് ഈ രോഗം മാറാതിരുന്നപ്പോൾ നമ്മൾ കൃത്യമായി പരിശോധനകളും ഹൊളോണോസ്കോപ്പുകളും എൻഡോസ്കോപ്പി ബയോപ്സികളൊക്കെ ചെയ്ത് കണ്ടുപിടിച്ചിട്ടാണ് ക്രോൺസ് ഡിസീസ് എന്ന രോഗം എന്നുള്ളത് ഇന്നും ക്രോൺസ് ഡിസീസും ട്യൂബക്കുലോസിസും തമ്മിൽ വേറെ തിരിച്ചറിയാൻ കുറേയേറെ ടെസ്റ്റുകളും പ്രത്യേകിച്ചും ബയോപ്സികളും ആവശ്യമുണ്ട് വളരെ വിദഗ്ധരായ ഡോക്ടർമാരാണ് ബയോപ്സി ചെയ്ത് ഇത് തീരുമാനം ഫൈനലായിട്ട് തരുന്നത് അത് കേരളത്തിലാണ് കൂടുതൽ കണ്ടുവരുന്നത് പിന്നീടാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ക്രോൺസ് ഡിസീസ് ഉണ്ടെന്നറിഞ്ഞത് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് ക്രോൺസ് ആൻഡ് ക്രളൈറ്റിസ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സംഘടന വരെയുണ്ട് എങ്കിലും കേരളത്തിൽ കൂടുതൽ അറിയപ്പെടുന്നത് പോലെ മറ്റ് ഗാസ്ട്രോ എൻട്രോളജി ഗ്രൂപ്പുകളിൽ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് അറിയപ്പെടുന്നില്ല ഇതിൻ്റെ ചികിത്സ വളരെ നീണ്ടതാണ് ജീവിതകാലം മുഴുവനുള്ളതാണ് പല സ്റ്റേജിലാണ് ഇതിൻ്റെ ചികിത്സ ഈ ക്രോൺസ് ഡിസീസും അൾസറേറ്റീക്കുളൈറ്റിസ് നമ്മളുടെ വ്യത്യാസം ഞാൻ പറഞ്ഞു കൊളൈറ്റിസ് വൻകുടലിനെ മാത്രമേ ബാധിക്കൂ ക്രോൺസ് ഡിസീസ് ഗട്ടിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇത് വയൽ തുടങ്ങാം ആമാശയത്തിലും വനനാളത്തിൽ വരാം ചെറുകുടലിൽ വരാം വൻകുടലിൽ വരാം മലദ്വാരത്തിൽ വരാം മലദ്വാരത്തിൻ്റെ വെളിയിൽ പെരിയേനൽ ഫിസ്റ്റുല എന്ന രീതിയിൽ അതും പ്രത്യക്ഷപ്പെടാം അപ്പോൾ ഏത് ഭാഗത്തും ഇത് അനുഭവപ്പെടാം കൂടുതലും ചെറുകുടലും വൻകുടലും ചേരുന്ന ഇലിയോസീക്കൽ റീജിയൺ എന്ന ഭാഗത്താണ് ഇത് കൂടുതലും കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ കൊളോണോസ്കോപ്പ് ചെയ്തിട്ട് ബയോപ്സ് എടുത്താണ് അത് കൂടുതലും കണ്ടുപിടിക്കാറുള്ളത് ഇതിന് ധാരാളം കോംപ്ലിക്കേഷൻസ് വരാം പെരിയേനൽ ഫിസ്റ്റുലയുടെ കാര്യം പറഞ്ഞു ഇത് കുടലുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാം കിഴിഞ്ഞു പോകാം അങ്ങോട്ടും ഇങ്ങോട്ടും കിഴിഞ്ഞിട്ട് ഫിസ്റ്റില ഉണ്ടാകാം അടുത്തുള്ള അവയവങ്ങളിലേക്ക് ബാധിക്കാം മൂത്ര മൂത്രസഞ്ചിയിലേക്ക് ബാധിക്കാം ഫിസ്റ്റിലാകാം കോളോ വെസൈക്കൽ എന്ന് പറയാം യോനിയിലേക്ക് സ്ത്രീകൾക്ക് പോയിട്ട് കോളോ വെജൈനൽ ഫിസ്റ്റില ഉണ്ടാകാം അങ്ങനെ വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം അത് ചികിത്സിച്ചില്ലെങ്കിൽ കൃത്യമായിട്ട് നിർഭാഗ്യവശാൽ യങ്ങർ ആയിട്ടുള്ള യങ്ങായിട്ടുള്ള ആൾക്കാരിലാണ് ഇരുപത് മുപ്പത് വയസ്സുകളിലുള്ള ആൾക്കാരിലാണ് ഇത് കൂടുതൽ കാണുന്നത് അവർക്ക് ജീവിതകാലം മുഴുവൻ ഇത് ചികിത്സ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കൊളോണോസ്കോപ്പി ഗാസ്ട്രോസ്കോപ്പി അതുപോലുള്ള എൻഡോസ്കോപ്പിക് പ്രൊസീജിയറുകളും ബയോപ്സിയും എടുക്കാം ഇതിൻ്റെ എക്സ്റ്റൻഡ് അറിയാനായിട്ട് പ്രത്യേകിച്ചും ചെറുകൂടൽ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യാറില്ല സി റ്റി അല്ലെങ്കിൽ എം ആർ ഐ കൊണ്ട് നമുക്ക് കുടൽ തെളിഞ്ഞു കാണുന്ന എൻറ്ററോഗ്രഫി പരിശോധനകൾ ചെയ്ത് എന്തുമാത്രം ഭാഗത്ത് ഇത് എന്നും കോംപ്ലിക്കേഷൻസ് എന്നും കണ്ടുപിടിക്കാം ഇതിൻ്റെ ചികിത്സയിലേക്ക് വരുമ്പോൾ പല സ്റ്റേജസിലായിട്ട് നമ്മൾ ആദ്യം ഇൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്നുള്ള വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ ആസ്പിരിൻ ഡെറിവേറ്റീവാണ് മെസ്സിലമിൻ അഥവാ മെസ്സിലസിൻ എന്ന് പറയുന്ന മരുന്നുകൾ പല കമ്പനിക്കാർ പല പേരുകളിൽ ഇറക്കിയിട്ടുണ്ട് അത് വളരെ ചെറിയ ഭാഗത്ത് മലദ്വാരത്തിന് മുകളിൽ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ഈ പ്രത്യേകിച്ചും അൾസറേറ്റീവ് കോളേജസ് ലിമിറ്റഡ് ആണെങ്കിൽ എനിമ രൂപത്തിൽ കൊടുക്കും സിസ്റ്റമിക്കായിട്ട് ആക്ട് ചെയ്യാനായിട്ട് ഗുളിക രൂപത്തിൽ കൊടുക്കും പക്ഷേ ക്രോൺസ് ഡിസീസിന് അഥവാ അതല്ലെങ്കിൽ വളരെ ഗൗരവമുള്ള വെൻകുടലിന് എല്ലാ ഭാഗത്തും അഫക്റ്റ് ചെയ്യുന്ന ക്രോൺസ് അൾസറേറ്റീവ് ഉൾപ്പെടെ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കടക്കണം അതായത് ഇമ്മ്യൂൺ സപ്പറേഷൻ അതിൽ പ്രധാനമായിട്ടുള്ളത് കോർട്ടിസോൺ ഗുളികകളാണ് അധികം നാൾ കൊടുക്കാൻ പറ്റില്ല ആറ് മുതൽ എട്ടാഴ്ച വരെ കൊടുത്ത് പെട്ടെന്ന് ഈ അസുഖം ഒന്ന് കുറയ്ക്കാൻ ഈ കോർട്ടിസോൺ മരുന്നുകൾ ഉപയോഗിക്കുന്നു അത് കഴിഞ്ഞ് ഹീല് ചെയ്തിരിക്കുന്ന സ്ഥിതി നിലനിർത്താൻ നമ്മൾ ഇമ്മ്യൂൺ സപ്പറസെൻസ് അതായത് നമ്മുടെ പ്രതിരോധ ശക്തി കുറച്ചു വയ്ക്കാനുള്ള മരുന്നുകൾ അതിൽ പ്രധാനപ്പെട്ടതാണ് അസത്തയോപ്രിൻ അത് ഇന്ത്യക്കാരിൽ അധികം സൈഡ് എഫക്റ്റ് കാണാറില്ല പക്ഷേ കോക്കേഷ്യൻ റേസ് വിദേശികളിൽ പ്രത്യേകിച്ചും യൂറോപ്യൻസിലും അമേരിക്കൻസിലും ബ്ലഡ് കൗണ്ട് ബോൺ മേരോസ് ഓപ്പറേഷൻ വരുന്നതുകൊണ്ട് അവർക്കത് കൊടുക്കാൻ കുറച്ച് പേടിയാണ് പക്ഷേ ഇന്ത്യയിൽ അത് വളരെ കുറവായിട്ടാണ് ബോൺ മേരോസ് ഓപ്പറേഷൻ കാരണം അതുകൊണ്ട് നമ്മുടെ മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്റ് അസാത്തയോപ്രീനാണ് അത് പറ്റാത്തവർക്ക് മിഥോട്രക്സെറ്റ് എന്ന് പറയുന്ന ഒരു മരുന്ന് കൊടുക്കാറുണ്ട് ഇതും പറ്റാത്തവർക്ക് കോംപ്ലിക്കേഷൻസ് വന്നവർക്ക് ട്രീറ്റ് ചെയ്തിട്ട് ഈ ഗുളിക കൊണ്ട് പ്രയോജനമില്ലാത്തവർക്ക് നമ്മൾ ബയോളജിക്കൽ തെറപ്പി വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻസ് ഉണ്ട് അതിനകത്ത് അഡാലിമും ആവ് അങ്ങനെ പല മരുന്നുകളും പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഓരോ ലെവലില് ചികിത്സിച്ച് പേഷ്യൻസിനെ സിംറ്റം ഫ്രീ ആയിട്ട് നിലനിർത്താൻ സാധിക്കും ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് ഫീക്കൽ മൈക്രോ ബയോട്ട ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ പുതിയ രീതി അതായത് നല്ല അണുക്കളെ മറ്റുള്ള നമ്മുടെ റിലേറ്റീവ്സിൻ്റെ മലത്തിൽ നിന്ന് ശുദ്ധീകരിച്ച് നല്ല അണുക്കളെ രോഗിയുടെ കുടലിൽ എത്തിക്കുന്ന ഫീക്കൽ മൈക്രോ ബയോട്ട ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങിയിട്ടുണ്ട് അത് മറ്റ് വൈദ്യ ചികിത്സാരംഗങ്ങളിലും പ്രത്യേകിച്ച് കരൽ രോഗ ചികിത്സയിൽ നമ്മുടെ തന്നെ യൂണിറ്റ് ലോകത്തിലാദ്യമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ഫീക്കൽ മൈക്രോ ബയോട്ടോ ട്രാൻസ്പ്ലാന്റ് പലയിടങ്ങളിലും തുടങ്ങി വന്നിട്ടുണ്ട് ഈ ക്രോൺസ് ഡിസീസിൻ്റെ ഒരു നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം മൂന്നിലൊന്ന് ആൾക്കാർക്ക് അവരുടെ ലൈഫ് ടൈമിൽ ഒരിക്കലെങ്കിലും ഒരു സർജറി വേണ്ടി വരുമെന്നാണ് അത് ഫിസ്റ്റിലേർ സർജറി ആകാം ഫിഷറിൻ്റെ സർജറി ആകാം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻറ്റസ്നൽ ഒബ്സ്ട്രക്ഷൻ്റെ ആവാം അല്ലെങ്കിൽ തമ്മിൽ കഴിഞ്ഞുപോയ ഇൻറ്റസ്നൽ ഫിസുകളുടെയാകാം ഒരു മുപ്പത് ശതമാനം ആൾക്കാർക്ക് വേണ്ടി വരുമെന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെയൊക്കെ കൃത്യമായ ചികിത്സാ ചികിത്സാരീതികളുണ്ട് നമ്മുടെ യൂണിറ്റിൽ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ നമ്മളുടെ നോക്കിയപ്പോഴേ പത്ത് ശതമാനത്തിൽ താഴേ ഉള്ളൂ അതിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ കാരണം നമ്മുടെ രോഗികളെ കൃത്യമായി പറഞ്ഞ് അവരെ ഈ മരുന്നുകൾ കഴിക്കുന്നതല്ലേ അനാസ്ഥ കാണിക്കാതെ കംപ്ലയൻസ് എന്ന് പറയും കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യം അപ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റിന് നമുക്ക് ഒരു ടീം തന്നെ വേണം ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് വേണം ജി എസ് സർജൻസ് വേണം കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാനുള്ള പത്തോളജിസ്റ്റ് വേണം അത് കൃത്യമായി ഡയഗ്നോസ് ചെയ്യാനുള്ള റേഡിയോളജിസ്റ്റ് വേണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ചെറുപ്പക്കാരെയാണ് കൂടുതലും ബാധിക്കുമെന്ന് പറഞ്ഞു ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടതാണ് അവരുടെ ജോലിക്ക് തടസ്സം വരുത്തുന്നതാണ് വളരെ ചിലവേറിയതാണ് ഇതെല്ലാം കൂടെ കൂട്ടി വളരെ മാനസിക പിരിമുറുക്കം രോഗികളിൽ ഉണ്ടാക്കാവുന്ന ഒരു അസുഖം കൂടിയാണ് ക്രോൺസ് ഡിസീസ് അതുകൊണ്ട് കൗൺസിലിങ് വളരെ പ്രധാനമാണ് ചികിത്സ വിട്ടുകളയാതെ കംപ്ലൈൻറ്റ്സ് നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ട് ഒരു പക്ഷേ സൈ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും ഈവൻ സൈക്കട്രി ട്രീറ്റ്മെൻറ്റ് വരെ ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മുടെ ടീമിൽ സാധാരണ ഒരു മനഃശാസ്ത്രജ്ഞനെയും ഒരു സൈക്കാട്രിസ്റ്റിനെയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് ഈ രോഗങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് ഐ ബി ഡി ക്ലിനിക്കുകൾ ഇന്ത്യയിലും കേരളത്തിലും മേജർ ഹോസ്പിറ്റൽസിൽ നമ്മൾ സ്ഥാപിക്കുന്നുണ്ട് രാജഗിരി ഹോസ്പിറ്റലിൽ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ബിങ്ങ് പ്രത്യേകിച്ചും ക്രോൺസ് ഡിസീസിന് വേണ്ടിയുള്ള ഒരു മേജർ ക്ലിനിക്ക് സ്ഥാപിതമായിട്ടുണ്ട് വിശദമായ ചികിത്സകളും ബയോളജിക്കൽ തെറപ്പിയും ആവശ്യമുള്ള ഡയഗ്നോസ്റ്റിക് എക്യുപ്മെൻസും പ്രാഗൽഭ്യമുള്ള സർജന്മാരും സൈക്കാട്രിറ്റും അടങ്ങിയിട്ടുള്ള ഒരു നല്ല ഐ ബി ഡി ക്ലിനിക്ക് സ്ഥാപിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ മറ്റ് മേജർ ഹോസ്പിറ്റൽസിലുമുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് പ്രത്യേക ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഞങ്ങളിതിൽ കൂടുതൽ